അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, പ്രിയ കൂട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, റജമാസത്തിലാണ് നമ്മളുള്ളത്. വലിയ ബർക്കത്തുള്ള മാസമാണ് റജബ്. അല്ലാഹു തആല ഈ മാസത്തെ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ബഹുമാനിക്കാനും അതിൽ ഒരുപാട് സൽക്രമം ചെയ്യാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു മാസത്തിൻ്റെ പവിത്രത ഒരുപാട് തന്നെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഈ മാസത്തെ ബഹുമാനിക്കാനും അതുപോലെ തന്നെ ഈ മാസത്തിൽ നോമ്പുകളെടുക്കാനും ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം ഫളാഇലുകൾ. അപ്പോൾ ഈ മാസത്തിൽ ഇത്ര നോമ്പ്, അത്ര നോമ്പ്, ഇങ്ങനെ ഈ മാസം മുഴുവനായിട്ടും നോമ്പെടുക്കൽ സുന്നത്തുള്ള മാസമാണ് എന്ന് ഒട്ടനേകം ഇബ്നു റൈത്മി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഈ മാസം മുഴുവനായിട്ടും നോമ്പിൻ്റെ മാസമാണ്. അപ്പോൾ ഈ അപ്പോൾ വസാലിമാം പറഞ്ഞതും മാസത്തിൽ നോമ്പ് അധികരിപ്പിച്ചുകൊണ്ട് നോൽക്കാനും പറയുന്നുണ്ട്. അങ്ങനെ അധികരിപ്പിച്ച് പരമാവധി നമുക്ക് കിട്ടുന്ന നോമ്പുകളൊക്കെ ഇപ്പോൾ തിങ്കളാഴ്ച, വ്യാഴാഴ്ച അങ്ങനെയൊക്കെ നോമ്പ് വയ്ക്കുക. അപ്പോൾ തിങ്കളുടെ നിയത്തും വെക്കാൻ പറ്റും, അതുപോലെ തന്നെ റജബിൻ്റെ നിയത്തും വെക്കാൻ പറ്റും, പിന്നെ കള ഉണ്ടെങ്കിൽ അതും വെട്ടി കൊടുക്കാൻ പറ്റും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോൾ അയ്യാമിൽ ബീദ് വരുന്നു, അയ്യാ സുതൊക്കെ വരുമല്ലോ, അതിനൊക്കെ നിയത്തുകളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പരമാവധി നോമ്പുകൾ നോറ്റുകൊണ്ട് ധാരാളം ധാരാളം നോമ്പുകൾ നമ്മളിങ്ങനെ നോൽക്കുമ്പം ആ നോൽക്കുന്ന ആളുകൾക്ക് വലിയ പുണ്യമുണ്ട് കേട്ടോ, വലിയ ബർക്കത്തുണ്ട്. ചെറുതും ഒന്നുമല്ല, ഭയങ്കര സംഭവമായിട്ട് തന്നെ പറയുന്നത്. ഇപ്പം അരമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് നോമ്പിനെ പറ്റി പറഞ്ഞൊരു ഹദീസ് ശ്രദ്ധേയമാണ്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷുഅബ് അൽഈമാനിൽ ആ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഈ പറയുന്ന ഷുഅബ് അൽഈമാനിൻ്റെ മൂന്നാം വള്ളത്തിലെ ഹദീസ് പറയുന്നിടത്ത് നബി തങ്ങൾ പറഞ്ഞു, ഖിയറത്തുല്ലാഹി മിനൽ ഷുഹൂരി ഷുഹൂറു റജബിൻ. അള്ളാഹു തആല മാസങ്ങളുടെ കൂട്ടത്തിൽ റജബിനെ ഒന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആൻഡ് ഈ തിരഞ്ഞെടുത്തു എന്ന് പറയാൻ കാരണം ഏത് വഹുവ ഷുഹുറുല്ലാ, ഈ റജബ് മാസത്തെ പറ്റി പറഞ്ഞു, അത് എൻ്റെ മാസം, റബ്ബിൻ്റെ മാസമാണ്, ഷുഹുറുല്ലാ അള്ളാഹിൻ്റെ മാസമാണ് എന്നാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജബിനെ പറ്റി പറഞ്ഞത് ഷാബാനാണ്, റസൂലുള്ളാഹിൻ്റെ ഷാബാനു ഷെഹരി അതെൻ്റെ മാസമാണെന്ന് റസൂലുള്ള പറഞ്ഞത്. പിന്നെ റമദാൻ ഉമ്മത്തിൻ്റെ മാസമാണെന്നും പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ മാസമാണ് റജബ് എന്ന് പറയണമെങ്കിൽ അള്ളാഹുത്തിന് ഇഷ്ടം പ്രവർത്തിച്ച് ആ വിഷയത്തിൽ റജബിനെയാണ് തിരഞ്ഞെടുത്തത്. എന്തേ കാരണം? അത് വലിയ ബർക്കത്താണ്. അവിതന്നെ മന്നല്ലവ ഷഹറ റജബിൻ, അതുകൊണ്ട് ആരെങ്കിലും റജബ് മാസത്തെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ഫഖദ് അല്ലമ അംറല്ലാ, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അവൻ ബഹുമാനിച്ചത്. മാത്രമല്ല വമൻ അല്ലമ അംറല്ലാ, ആരെങ്കിലും അള്ളാഹുവിൻ്റെ ബഹുമാന കൽപ്പന അംഗീകരിച്ചു കഴിഞ്ഞാൽ, ബഹുമാനം കൊടുത്തു കഴിഞ്ഞാൽ, അള്ളാഹിൻ്റെ കാര്യത്തിനൊക്കെ ബഹുമാനം കൊടുത്തു കഴിഞ്ഞാൽ, അദ്ഖലഹു ജന്നാത്തിൻ നഈം, അള്ളാഹുത്തിൽ അവൻ സ്വർഗത്തേക്കെടുത്തും ഉറപ്പല്ലേ. എന്നാൽ ഈ പറയുന്ന മാസത്തെ ബഹുമാനിക്കണം എന്നതാണ് നബി തങ്ങൾ പറഞ്ഞതെങ്കിൽ ആ ബഹുമാനത്തെ പറ്റിയിട്ട് ആര് പറയുന്നുണ്ട്? ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു സുൽവത്തുൽ ആരിഫിൻ എന്ന് പറയുന്ന കിതാബിൽ അതിൻ്റെ ഒന്നാം വോള്യം അതിൻ്റെ 282 പേജിൽ പറയുന്നുണ്ട്. അതാണ് നോമ്പ് നോൽക്കുന്ന ആൾ, റബജ് മാസത്തിൽ നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് വലിയ നേട്ടമുണ്ട്. അവർക്ക് വല്ലാത്ത ഒരു ഇതുകൊണ്ടൊരു ഗുണവും അതുപോലെ തന്നെ ഒരു ഇമ്പം ഉണ്ടാവും, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകാറില്ലേ. ഒരു നോമ്പ് എടുക്കുമ്പോൾ നോമ്പ് തന്നെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് എടുക്കേണ്ട ഒന്നാ, പെട്ടിനി എടുക്കണ്ടേ, ദേഹിച്ചളൊക്കെ ഒഴിവാക്കണം, നമ്മൾ ഇച്ഛിക്കുന്നൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ലൊരു ഒരു അങ്ങനെ ത്രില്ലുള്ളൊരു കാര്യമൊന്നും ആവൂല, ഞരമ്പുകളൊക്കെ ക്ഷയിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്കൊരു സന്തോഷ വാർത്ത വേണ്ടേ? അതുകൊണ്ട് റജമാസത്തിൽ നോമ്പ് എടുക്കുന്ന സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അത് വസാലിമാൻ പറയുക, ഇഖ്വാനി എൻ്റെ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇദാ അറത്തുമുർ റാഹത്ത ഇന്ദൽ മൗത്തി വൽ ഖുറൂജി മിന ദുനിയാ മഅൽ ഈമാനി, നിങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കണോ, റാഹത്തോടുകൂടെ സന്തോഷത്തോടെ മരിച്ചു പോകണോ, അതുപോലെ തന്നെ വൻ നജാത്തി മിന ഷൈത്താനി, ഷൈത്താനെ തൊട്ട് രക്ഷയെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് വേണോ, നവഹ്തറമോ വഹ്തറമോ ഹാദ ഷഹ്റ, ഈ മാസത്തെ നിങ്ങൾ ബഹുമാനിക്കണം. റജബ് മാസത്തെ ബഹുമാനിക്കാനാണ് പറയുന്നത്. എങ്ങനെ? ബിക്കസിറത്തി സിയാം, നോമ്പുകൾ പെരുത്തു നോറ്റുകൊണ്ട്. ഇത്ര എണ്ണമൊന്നും പറയുന്നില്ല, കഴിയുന്ന നോമ്പുകളൊക്കെ റജബിൽ നോൽക്കുക, മൊത്തമായിക്കൊണ്ട് നോമ്പ് നോൽക്കുന്ന സുന്നത്തുള്ള മാസമാണ്. അതിനൊറ്റുമെങ്കിലും അങ്ങനെ നോക്കുക, അല്ലെങ്കിൽ അവിടെയും ഇവിടെയും കുറച്ച് നോമ്പുകളൊക്കെ എടുത്ത് അങ്ങനെ നോൽക്കുക, മൊക്കെ നോൽക്കാൻ പറ്റും. ഏതായാലും നോമ്പ് കൂടുതൽ വരണം. ഒരു 27-ന് മാത്രം, ഒരു 27-ൻ്റെ അന്ന് മാത്രം നോമ്പ് നോൽക്കാതെ അല്ലാതെയും കൂടുതൽ നോമ്പ് നോറ്റു കഴിഞ്ഞാൽ കാര്യമായിട്ട് വസാലിമാൻ പറയുന്ന മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടും. അല്ലാ അല്ലാ, വലിയ ഗുണങ്ങളുണ്ട്, നേട്ടങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോമ്പ് നോൽക്കുന്നവർക്ക് വലിയ പ്രതീക്ഷയാണ്, അവർക്ക് വലിയ കൂലിയാണ്. അള്ളാഹു തആല കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. അല്ലാഹു അലം.